channel. Apo inna nammal inna ende video nu parnala oru njangala nattu free aayittu training kodukkunna oru defense academy ne pattittana. Apo ivide training kodukkunnathu ende pappayum pinne oru moonalanju perakke peru koodiyana. Mom ine pattiyulla interview ende pappayane kondu njan cheyikkunnundu. Ende pappayane kondulla interview aayittu njan thalluvanu vicharikkunnathu. ഇത് സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഡിഫൻസ് അക്കാഡമിനെ പറ്റി പറയുന്ന എല്ലാം സത്യം തന്നെയാണ്. അപ്പൊ നമ്മൾ പോയി വീഡിയോ കണ്ടുവരാം. മോളെ അത് ഞാന് നിനക്കറിയാലോ 18 വർഷം പെട്ടാളത്തിൽ ജോലി ചെയ്തു. അപ്പൊ ഞാൻ കയറിയ സമയത്ത് എനിക്കൊരു ഗൈഡൻസ് വന്നത് കയറാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് മേജർ നാരായണൻ എന്ന് പറയുന്ന സാറ്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് അധികം ഇതിനെപ്പറ്റിയൊന്നും വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരിക്കലും മാർഗനിർദ്ദേശമായത് പുള്ളിയാണ്. അദ്ദേഹം കാരണമാണ് എനിക്ക് ജോലി കിട്ടിയതും സർവീസ് ചെയ്യാൻ പറ്റിയതും. അപ്പോൾ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ന് ഞാൻ റിട്ടയർഡായിട്ട് വരുന്നോ, അന്ന് ഇതിൽ കയറാൻ താല്പര്യം, ആർമിയിൽ കയറാനും എയർഫോഴ്സ് നേവിയിൽ കയറാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊരു മാർഗനിർദ്ദേശമാവുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, ആൽബിനോട്. അപ്പോൾ അവനും 100% സപ്പോർട്ടായിട്ട് കൂടെ വന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ വാർഡ് മെമ്പറായ ജോയിച്ചേട്ടനെ പോയി തന്നെ, പുള്ളി ഒരു എക്സിക്യൂഷനാണല്ലോ. അദ്ദേഹവും വളരെ സന്തോഷത്തോടെയാണ് ഈ കാര്യം സ്വീകരിച്ചത്. അങ്ങനെ പുള്ളി പഞ്ചായത്തിൽ നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തു. ശ്രീ മെമ്പർ പ്രസിഡന്റ് മോണി കൊടുക്കുന്ന സാറ്, അവരെല്ലാവരും നല്ല സഹായമായിരുന്നു. അങ്ങനെ തികച്ച സൗജന്യമായി 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തികച്ച സൗജന്യമായി രാവിലെ എന്ന് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ നമ്മൾ ഫിസിക്കലായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ആഴ്ചകളിൽ വീക്കെൻഡിൽ അക്കാഡമിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂർ. എന്താ സംശയം? തീർച്ചയായിട്ടും, കാരണം ഒരു കുട്ടിയിൽ തുടങ്ങിയതാണ്. അന്ന് ഡിഫൻസ് അക്കാഡമി എന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടിയാണ് എന്നെ സമീപിച്ചത്, ചേട്ടായി എനിക്ക് പെട്ടാളത്തിൽ കയറണം, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്. അവൻ്റെ ആ ചോദ്യത്തിൽ നിന്നാണ് ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള യാത്രയുടെ തുടക്കം തന്നെ. ഇപ്പോൾ 22 കുട്ടികൾ വരുന്നുണ്ട്, കല്ലറയിൽ നിന്ന് വരുന്നുണ്ട്, ഓണന്തുരുത്ത് ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, പിന്നെ മാനവട്ട ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, കുട്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അത് സക്സസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തികച്ചും സൗജന്യമായിട്ട് എല്ലാം ചെയ്തു, സുമൻസുകളുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ട യൂണിഫോംസ്, ട്രെയിനിങ് ചെയ്ത യൂണിഫോംസ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നക്ഷത്ര കല്ലറയിലെ നക്ഷത്ര ടെക്സ്റ്റൈൽസിലെ ചീച്ചേട്ടനാണ്. അതുപോലെ തന്നെ കാമലാരിയുടെ
മാനേജർ മാനേജർ കാവലറി പ്രൊഡക്ഷൻ്റെ മാനേജർ ശ്രീ സനീഷ് അദ്ദേഹവും ചേർന്നതാണ് യൂണിഫോംസ് എല്ലാം കുട്ടികൾക്ക് തന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഷൂ തരുന്നു, കുട്ടികൾക്ക് വേണ്ട ഷൂ കാര്യങ്ങളെല്ലാം എല്ലാം ഫ്രീ ആയിട്ട് ഓരോരുത്തർ തരുന്നു. അതുപോലെ മൂന്നാലഞ്ച് എക്സർവീസ് ഒന്ന് വേറെയുണ്ട്, അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിഹ്നപ്പെടുക്കാനുള്ള ബീം, പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ അതെല്ലാം ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്ത് അവരോട് എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ തോമസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സ്ഥലമാണല്ലോ, അത് നമുക്ക് തന്നത് സന്തോഷ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റാണ്. സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ കൂടുതലാണ്. എന്തിനു പേരും ജോയിച്ചേട്ടനാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്കൊന്നിനും ഇറങ്ങി തിരിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ആവശ്യം ഉണ്ടെങ്കിലും മെമ്പർ ജോയിച്ചേട്ടനെ അറിയിച്ചാൽ മാത്രം മതി, പുള്ളി വാവ് ഓടി വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സക്സസ് ആണെന്ന് തന്നെ പറയാം. ഫീസ് മേടിച്ച് നടത്തുന്ന അക്കാഡമികളെ ഞാൻ പറയുന്നുണ്ട്, ആർമിയിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചേർത്തിരിക്കുന്നു. അങ്ങനെ ഒരു അക്കാഡമിക്ക് ഒരാളെ ആർമിയിലേക്ക് ചേർക്കാൻ പറ്റുമോ? ഫീസ് വാങ്ങിച്ച് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം നമുക്ക് ഓരോന്നും ഉണ്ടല്ലോ. ഇപ്പോൾ എന്തിനും കോച്ചിങ് സെൻ്റർ ഉണ്ട്, പി എസ് സിക്ക് ആണെങ്കിലും പല ഇതിനും കോച്ചിങ് സെൻ്ററുകളുണ്ട്. അവരുടെ പ്രൊഫഷൻ ഇതാണ്, അവർ ജീവിക്കുന്ന ഇതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു ഇതിൽ എന്തുകൊണ്ടോ, ഇപ്പോൾ ഞാനുണ്ട് ട്രെയിനേറ്റ് ആയിരിക്കുന്നത്, ഞാനും സാവിയോ ജോസഫ് എന്ന് പറയുന്ന സാവിയോ ജോസഫ് ഉണ്ടെങ്കിൽ അദ്ദേഹം കൂടെയാണ്, പിന്നെ അനിയനുണ്ട്, ബ്രദറുണ്ട്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫീസിൻ്റെ ആവശ്യമില്ല, ജോയിച്ചേട്ടനും ഫീസിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ഈ നാല് പേരാണല്ലോ മെയിനായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് ഫീസിൻ്റെ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് അവരുടെ കയ്യിൽ വാങ്ങിക്കുന്നത്? ആ ഒരു ചിന്താഗതി മാത്രമേ നമ്മുടെ അടുത്ത് പോകൂ. പിന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും സെലക്ഷനാക്കി തരാം എന്ന് പറയുന്ന അത് നടക്കുന്ന കേസല്ല. അത് ആർക്കൊണ്ടും ചെയ്യാനും പറ്റില്ല. കാരണം സ്വന്തം കഴിവിൽ മാത്രമാണ് ആർമിയിൽ സെലക്ഷൻ ആവുന്നത്. അത് വെളിയിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കൊടുത്ത് പോകുന്നവരുണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണകൾ മാത്രമാണ്. ഇത് എവിടെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് വസ്തുതാനിഷ്ടമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമ്മൾക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരുടെ കഴിവിനെ നമ്മൾ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച് ഒന്ന് നന്നാക്കി എടുക്കണം, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അവർക്കൊരു മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുന്നു. ഒരു സെലക്ഷൻ സമയമാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോകുന്നു, അവർക്ക് വേണ്ട മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഇതിനുള്ള പ്രാപ്തരാക്കുന്നു. ശരിക്കും അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഫീസ് വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ രാവിലെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ അവരെയും കൂടി എക്സ്ചേഞ്ച് ചെയ്യാൻ വിളിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു, ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മോട്ടിവേഷൻ അത്രേ ഉള്ളൂ. അത് തന്നെയല്ല, കുട്ടികളുടെ അഭിപ്രായത്തിൽ പല രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നു. ഈ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് പഞ്ചാബിനും മയക്കുമരുന്നും അനുഭവപ്പെടുന്ന അതൊരു ഈ ഒരു ടീനേജ് പ്രായമാണ്. ഈ സമയത്ത് കുട്ടികളെ നമുക്ക് വേറൊരു രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ അത് നല്ല കാര്യമായിരിക്കും. അങ്ങനെ ഒരു ചിന്താഗതി ഇതിനകത്തുണ്ട്. തികച്ചും രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല, തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്തുള്ളൂ. അതായത് കുട്ടികളെ ഞങ്ങളൊക്കെ നമ്മുടെയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി അല്ലല്ലോ കുട്ടികൾക്ക് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. അവർ വേറെ തലങ്ങളിലേക്ക് പോയി, ഇൻ്റർനെറ്റും കാര്യങ്ങളും. അന്നും നമുക്ക് ഇൻ്റർനെറ്റ് പോലും കിട്ടില്ല, എല്ലാം ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ഈ കഞ്ചാവിനും മയക്കുമരുന്നും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോവാതെ കുട്ടികളെ ഇതിനകത്ത് പിടിച്ചു നിർത്തുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അവർക്കൊരു പൗരബോധം, എന്താ പറയണേ, ധാരണ ചെയ്ത പൗരന്മാരാക്കുക എന്നൊരു ഉദ്ദേശമുണ്ട് മെയിനായിട്ട്. അതേ ഉള്ളൂ.
down, up, down, up, down, up, down, up, down. Note ipo theke tirichu adutha kaale. തിരിച്ച് ലിഫ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് നിർത്തി ഡൗൺ അപ് ഡൗൺ അപ് ഡൗൺ നമ്മുടെ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അത് കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനുണ്ട്, എൻ്റെ നമ്പറുണ്ട്, സാവിയുടെ നമ്പറുണ്ട്, മെമ്പർ ജോയ് ചേട്ടൻ്റെ നമ്പർ, ഞാൻ മൂന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 18-നും 21-നും വയസ്സിന് ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി വന്ന് ചേരാവുന്നതാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം. അല്ലാതെ നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചേരാൻ താല്പര്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും വരാം. ഞങ്ങൾ കൊണ്ടാവുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്യുമെന്ന് ഓർമ്മ. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടായിട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീണ്ടും തന്നെ നിങ്ങൾക്ക് അത് കാണാനും കഴിയും. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.